ഇപ്പോഴും ഈ ദൗത്യം തുടരുകയാണോ? ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? ഈ കുട്ടിയാനെ കരക്ക് കയറ്റാനാകും എന്ന നിലയിലുള്ള ആശാവഹമായ കാര്യങ്ങൾ തന്നെയാണോ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത്? അഭിലാഷ്, രാവിലെ 10 മണിയോടുകൂടിയാണ് കുട്ടിയാനെ കിണറ്റിൽ നിന്ന് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. വളരെ ഇടുങ്ങിയ, ഏതാണ്ട് 20 അടിയോളം ആഴ്ചയുള്ള ഒരു കിണറാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ആനയെ പുറത്തെടുക്കുക എന്ന് പറയുന്ന സമഗ്രമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. JCB കൊണ്ടുവന്ന് വഴിവിട്ടുകയാണ്. അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ആനയ്ക്ക് ഇപ്പോൾ കിടക്കുന്ന വെള്ളമുള്ള ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു പടി കൂടി മാത്രമാണ് ഇനിയും തയ്യാറാവേണ്ടത്. മാത്രമല്ല, ആളുകൾ ഏറെ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യത്തിൽ ഭയത്തിനാണോ ആന കയറി വരാത്തത് എന്നുള്ള സംശയവും ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നു. എന്തായിരുന്നാലും ആ വഴി ബാക്കി ഭാഗം കൂടി കൃത്യമാക്കുന്നതോടെ കിണറിനുള്ളിൽ നിന്ന് ആനക്കുട്ടിക്ക് കയറി വരാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കിണറ്റിനുള്ളിൽ നിന്ന് ആനയെ രക്ഷപ്പെടുത്തിയാൽ അതിനെ വനമേഖലയിലേക്ക് തന്നെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഏറെ ദൂരെയല്ലാതെ വനമേഖലയിൽ അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അമ്മയാന ഉൾപ്പെടെ മറ്റ് ആനക്കൂട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല, ഈ കിണറ്റിൽ വീണ കുട്ടിയാനയ്ക്ക് കാര്യമായ മുറിവുകളോ ഒടിവോ ചതവോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനമായി ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ആ കിണറ്റിൽ ഏതാണ്ട് ആനയുടെ 3/4 പൊക്കത്തോളം വെള്ളമുണ്ടായിരുന്നു. നേരെ കിണറ്റിലേക്ക് വീഴുന്നൊരു അവസ്ഥയിലായിരുന്നു എന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായി പരിക്കുകളില്ല എന്ന് അവർ പറയുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടുകയാണ് ഏറ്റവും ഉചിതം. അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടുകയാണ് ഏറ്റവും ഉചിതമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് അതിനെ വനമേഖലയിലേക്ക് അയക്കും. അതേസമയം രാവിലെ ഈ കാട്ടാനെ കുട്ടിയെ കിണറ്റിൽ നിന്ന് കയറ്റുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ രൂക്ഷമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ 6 മാസമായി കാട്ടാന ശല്യം ഈ മേഖലയിൽ അതീവ രൂക്ഷമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. കൃഷിജോലികൾക്ക് പോകാൻ പറ്റാതായിരിക്കുന്നു. കൃഷി ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പഠനത്തെ പോലും അത് ബാധിക്കുന്നു എന്ന രീതിയിലാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രവുമല്ല, ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 4 കോടി രൂപയോളം ഈ മേഖലയിൽ അനുവദിച്ചു എങ്കിൽ തന്നെ ഇനിയും അതൊരു ചില്ലി പൈസ പോലും വിനിയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി MLA MPയും അടക്കമുള്ള ജനപ്രതിനിധികൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. എന്തായിരുന്നാലും ആദ്യത്തെ പ്രതിഷേധത്തിന് ശേഷം ഈ നഷ്ടപരിഹാര തുകയും മറ്റും നേടിയെടുക്കുന്നതിന് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണവും ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തതോടുകൂടി പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചു. ഒപ്പം കാട്ടാനക്കുട്ടിയെ പുറത്തെടുക്കാനുള്ള രക്ഷാശ്രമങ്ങളിൽ പൂർണ്ണമായ സഹകരണം അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. ഏറെ വൈകാതെ തന്നെ ഈ ആനക്കുട്ടിയെ പുറത്തെടുത്ത് കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്.